താങ്ങളെ അവർ തൃപ്തിപ്പെടണമെങ്കിൽ അവരുടെ മില്ലത്ത് അവരുടെ മാർഗം താങ്കൾ സ്വീകരിക്കണം. അതാണ് അവരുടെ ആഗ്രഹം. അവരുടെ ചെയ്തികളും അവരുടെ സംസ്കാരങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും നിങ്ങൾ സ്വീകരിക്കണം നബിയെ. അത് സ്വീകരിക്കാതെ വലം തർലാ അങ്കൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞൊരു വാചകമാണ്. അവരുടെ മില്ലത്ത് സ്വീകരിക്കാതെ നിങ്ങളെ കൊണ്ട് അവർ തൃപ്തിപ്പെടൂല. അതുകൊണ്ട് തന്നെ ലോകത്ത് നമുക്ക് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ കാണാം, ഇസ്ലാമിക സമൂഹത്തിലേക്ക് ആ മാർഗം അഥവാ സാമ്രാജ്യത്വ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരം കൃത്യമായി കടത്തിവിടാനുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും മുസ്ലിം സമുദായത്തിൽ നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി യഹൂദികൾ പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് യഹൂദികൾ പടിയെടുത്തതിൻ്റെ ഭാഗമായി കൊണ്ടാണ് നമുക്കറിയാം സിയോണിസം കടന്നു വന്നത്. ആ സിയോണിസത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഓറിയന്റലിസം ഉണ്ടായത്. ആ ഓറിയന്റലിസ്റ്റുകൾ ലോകത്ത് ചെയ്ത ദൗത്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കുകയും ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുകയും അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ മുസ്ലിം സമൂഹത്തിലേക്ക് കടത്തിവിടുകയും ചെയ്യുക എന്ന ദൗത്യമായിരുന്നു. ഏത് മേഖലയിൽ അവർ പ്രവർത്തിച്ചാലും മുസ്ലിം സമൂഹത്തിൽ നിന്ന് അവർ കാളയുണ്ടാക്കി വെക്കും. അവരുടെ മില്ലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യഹൂദികളുടെയും നസാറാക്കളുടെയും മില്ലത്ത് ആ മാർഗം സ്വീകരിക്കുന്നൊരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹത്തെ മാറ്റിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ യഹൂദികൾ എല്ലാ ഭാഗത്തു നിന്നും നടപ്പാക്കി. അതിനു വേണ്ടിയിട്ട് യഹൂദികളുടെ സംഘടനയായ ഓറിയന്റലിസ്റ്റുകൾ പരിശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി ഇസ്ലാമിക വിരുദ്ധമായ പല ആചാരങ്ങളും ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിം സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി. യഹൂദികൾക്ക് വേണ്ടിയിട്ട് പാശ്ചാത്യ സംസ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഓറിയന്റലിസ്റ്റുകളുടെ വാദഗതികൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ആളുകളെ അവർ പ്രത്യേകം സെലക്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെ കടന്നു വന്ന ആളാണ് ഓറിയന്റലിസ്റ്റുകൾക്ക് വേണ്ടി കേരളത്തിൽ ശബ്ദിച്ച ചേകനൂർ മൗലവി. അള്ളാഹുവിന്റെ ഖുർആൻ മാത്രമാണ് പ്രമാണം, ഹദീസുകൾ തെളിവല്ല പ്രമാണമല്ല എന്ന് പ്രഖ്യാപിച്ച ചേകനൂർ മൗലവി ആ സിദ്ധാന്തം ആദർശം പഠിച്ചത് ഓറിയന്റലിസ്റ്റുകളിൽ നിന്നാണ്. ഗോൾഡ് സിഹറിനെ പോലുള്ള അറിയപ്പെടുന്ന ഓറിയന്റലിസ്റ്റുകൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ പിൽക്കാലഘട്ടത്തിൽ വന്ന മോഡേണിസ്റ്റുകൾ ഏറ്റെടുത്ത് അബൂറയ്യയെ പോലുള്ള ആളുകൾ അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതി. ആ ഗ്രന്ഥങ്ങൾ വായിച്ച് ചേകനൂർ മൗലവിയെ പോലുള്ള ആളുകൾ ആ സിദ്ധാന്തം കേരളത്തിൽ പ്രചരിപ്പിച്ചു. ഇതേ രൂപത്തിൽ തന്നെ വളരെ മുമ്പ് തന്നെ ചേകനൂർ മൗലവിയൊക്കെ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഈ മുസ്ലിം സമൂഹത്തിൽ പണിയെടുത്ത മറ്റൊരു വിഭാഗം, ഒരു പൗരോഹിത്യ വിഭാഗം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ പൗരോഹിത്യ വിഭാഗം ഈ കൊച്ചു കേരളത്തിൽ എക്കാലഘട്ടത്തിലും ബ്രിട്ടീഷുകാർക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ രൂപത്തിൽ പ്രവർത്തിച്ച യഹൂദികൾക്കും അനുകൂലമായി സംസാരിച്ചവരാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത്, നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർ കടന്നു വന്നുകൊണ്ട് ഇന്ത്യയെ പിടിച്ചടക്കിയപ്പോൾ ഇന്ത്യ രാജ്യത്ത് ജീവിച്ച മുഴുവൻ മനുഷ്യനും ബ്രിട്ടീഷുകാരനെ പുറത്താക്കണം എന്നാഗ്രഹിച്ചപ്പോ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ പ്രഖ്യാപിച്ചത് വേണ്ട, ഇവിടെ ബ്രിട്ടീഷുകാർ നാട് ഭരിച്ചാൽ മതി, ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിക്കാൻ നല്ലത് എന്ന് അള്ളാഹു ഖുർആനിൽ സൂറത്തു മാഇദയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ശംസുൽ ഉലമ എന്ന് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറയുന്ന ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഫത്വ കൊടുത്തു. ഞാനതിൻ്റെ രേഖകൾ കാക്കനാട് പ്രഭാഷണത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ കാലഘട്ടത്തിൽ 1930 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ
ഇന്ത്യയിലെ ജനങ്ങൾ നടത്തിയ പടയോട്ടത്തിന്റെ ഭാഗമായി ഐറിൻ പ്രഭുവിനെയും പത്നിയെയും ബോംബിടാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചപ്പോൾ അതിന്റെ ഭാഗമായി അവർ ബോംബിട്ട് പക്ഷേ ഐറിൻ പ്രഭുവും പത്നിയും അപകടത്തിൽ പെടാതെ രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ 1930 കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി കഴിഞ്ഞപ്പോൾ സമസ്തയെന്ന് യോഗം കൂടി പറഞ്ഞു, നമ്മുടെ വൈസ്രോയി ഐറിൻ പ്രഭുവും പത്നിയും സർക്കിട്ട് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഡൽഹിയിൽ വെച്ചുകൊണ്ട് ഏതോ സാമൂഹ്യ ദ്രോഹികൾ ബോംബെറിയുകയും അങ്ങനെ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതിൽ ഈ യോഗം അങ്ങേയറ്റം വിഷമിക്കുന്നു. പക്ഷേ ആ അപകടത്തിൽ പെടാതെ അവർ രക്ഷപ്പെട്ടതിൽ ഈ യോഗം അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിക്കുന്നുവെന്ന് യോഗം കൂടി തീരുമാനിക്കുക മാത്രമല്ല 1930 മാർച്ചിൽ പുറത്തിറങ്ങിയ അൽബയാനിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ രേഖയും മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഞാനത് സൂചിപ്പിച്ചത് വളരെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ റസൂൽ ആരുമായി എതിർപ്പ് പ്രകടിപ്പിച്ചുവോ ആരുടെ മില്ലത്ത് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു. ആ മില്ലത്തുമായി അടങ്ങാത്ത ബന്ധം നിലനിർത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിം പ്രേമം പറഞ്ഞ് ഈ സമൂഹത്തിന് വേണ്ടി വാദിക്കുന്നു എന്ന് അവകാശപ്പെട്ട് നിലനിന്ന ഒരു സംഘമുണ്ടായിട്ടുണ്ട്. അതിന്റെ പഴയകാല തെളിവുകളാണ് ഞാൻ പറഞ്ഞതെങ്കിൽ എന്റെ ഏറ്റവും പുതിയ ചില തെളിവുകളുമുണ്ട്. ആ തെളിവിൽ ഒന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന മുസ്ലിങ്ങളോട് പരസ്യമായി ശത്രുത പ്രഖ്യാപിച്ച ഇറാഖിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ നാടിനെ ആക്രമിച്ചുകൊണ്ട് ധാരാളക്കണക്കിന് വിധവകളെയും അനാഥ മക്കളെയും സംഭാവന ചെയ്ത ജോർജ് ഡബ്ല്യു ബുഷ്, ആ ജോർജ് ഡബ്ല്യു ബുഷിനൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം എന്ത്? നമുക്കതൊരു സക്കാഫിയെ കൊണ്ട് പറയിക്കാം. എന്താണ് ആ ജോർജ് ഡബ്ല്യു ബുഷിന്റെ സംസ്കാരം? നിങ്ങൾ കേട്ടോളൂ. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പെണ്ണുങ്ങളും മറ്റേ കയ്യിൽ വളർത്തുപൊട്ടി കാണാം. ജോർജ് ഡബ്ല്യു ബുഷിന്റെ പരി സംസ്കാരം സാമ്രാജ്യത്തിന്റെ ഒരു സംസ്കൃതിയിൽ എന്താണത്? അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പെണ്ണുങ്ങളും മറ്റേ കയ്യിൽ വളർത്തുപൊട്ടി കാണാം. കണ്ടോ? അപ്പൊ ജോർജ് ഡബ്ല്യു ബുഷിന് ഒരു സംസ്കാരമുണ്ട്. എന്താണ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ സംസ്കാരം? ജോർജ് ഡബ്ല്യു ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പട്ടിയും മറ്റേ കയ്യിൽ പെണ്ണും വേണം. അതാണ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ സംസ്കാരം. ഇതൊരു സഖാഫി പറഞ്ഞതാണ്. എന്നാൽ വേറൊരു സഖാഫി പറയുന്നു, ഈ സംസ്കാരമുള്ള ജോർജ് ഡബ്ല്യു ബുഷുമായി ചേർത്ത് പറയാൻ കേരളത്തിൽ ഒരാളുണ്ടെങ്കിൽ അതാരായിരിക്കും? ജോർജ് ഡബ്ല്യു ബുഷുമായി ഒരു കയ്യിൽ പട്ടിയും ഒരു മറ്റേ കയ്യിൽ പെണ്ണുമായി പുറത്തിറങ്ങുന്ന ആ സംസ്കാരം ഉൾക്കൊള്ളുന്ന ജോർജ് ഡബ്ല്യു ബുഷുമായി യോജിക്കുന്ന അല്ലെങ്കിൽ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരാള് കേരളത്തിലുണ്ടെങ്കിൽ അത് ആരാണ്, ആരായിരിക്കണം? അതും ഒരു സഖാഫി തന്നെ പറയുന്നു. ഞാൻ പറയൂല. മൗലവി ഇങ്ങനെ കാന്തപുരം വളരെ മോശാന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കുക സി ഡി. എന്താ സി ഡി കാണിച്ചത്? കാന്തപുരം ഉസ്താദ് പുറത്താക്കിയ ഒരു ചങ്ങാതി. ആ ചങ്ങാതി പറയണത് കാന്തപുരത്തിന്റെ മുന്നിൽ കൊറേ മൈക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് കാന്തപുരം ജോർജ് ബുഷിനെ പോലെ കോഫി അന്നാനെ പോലെ ആഗോള പ്രശസ്തനാണ് വരുത്തി തീർക്കാൻ വേണ്ടി അനുയായികൾ വെറുതെ ഇങ്ങനെ മൈക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കുകയാണ്. എന്നാ ഞാനൊന്ന് പറയട്ടെ, ഈ പറഞ്ഞ ചങ്ങാതിനൊക്കും തോന്നിയില്ലല്ലോ ഇയാൾ ഉമ്മൻചാണ്ടിനെ പോലെയാന്ന് വിചാരിക്കാൻ വേണ്ടി, അല്ലെ മറ്റേ മന്ത്രിനെ പോലെയാന്ന് വിചാരിക്കാൻ വേണ്ടി എന്ന് പറയാൻ തോന്നിയില്ലല്ലോ. കാരണം എന്താ? പറയുമ്പോ കൂട്ടി പറയാൻ നിങ്ങളെ നാവിലും അള്ള കൊണ്ടുവന്നത് കോഫി അന്നാനെയും ജോർജ് ബുഷിനെയാണ്. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. അത് എതിരാളിയെ കൊണ്ടും കൂടി അള്ള പറയിക്കാൻ, അതാണ് ഓരോരുത്തരുടെ മഹത്വം. അങ്ങനെയുണ്ട് മഹത്വം? എതിരാളിയെ കൊണ്ടുപോലെ അല്ല പറയുക. അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് കാന്തപുരം മാത്രമേ ഉള്ളൂ. അത് എതിരാളിയെ കൊണ്ടുപോലെ അല്ല പറയിക്കാണ്. അതാണ് കാന്തപുരത്തിന്റെ മഹത്വം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചോളൂ എങ്ങനെ ഉണ്ടാകും ആ മഹത്വം.
എങ്ങനെയുണ്ടാകും ആ സംസ്കാരം? അതുകൊണ്ട് അവസാനം ചില കൂട്ടിപ്പറയൽ മാത്രമല്ല, ഇനിയോ കെട്ടിപ്പിടുത്താണ്. ആ കെട്ടിപ്പിടുത്തരത്തിന് തെളിവെന്താ? എന്റെ കയ്യിലുള്ളത് റിസാല. നമ്മൾ നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അസുലിയായത് മുതൽ പ്രകടമായതുവരെ ഈ റിസാലയിൽ ഒരു ലേഖനമുണ്ട്. എന്തെന്നല്ലേ? നമ്മുടെ വീടുകളിൽ മൈക്കിൾ ജാക്സൺമാർ, നമ്മുടെ വീടുകളിൽ മൈക്കിൾ ജാക്സൺമാർ. ഇതിന്റെ ഒന്നാം വരിയിൽ കാണാം, ലോക പ്രശസ്ത ഗായകനായ മൈക്കിൾ ജാക്സൺ ഒരു കൊച്ചുകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് പോലീസിന്റെ പിടിയിലകപ്പെട്ട വാർത്ത നിങ്ങളും വായിച്ചിരിക്കും. വികൃതമായ അയാളുടെ സംഗീതം പോലെ തന്നെ മനസ്സും വികൃതമാണല്ലോ എന്ന് കരുതി നിങ്ങൾ അത് അവഗണിച്ചതായിരിക്കാം. ലൈംഗിക രാജകത്വം നിറഞ്ഞ പടിഞ്ഞാറൻ നാടുകളിലല്ലേ ഇതിനപ്പുറവും നടക്കും എന്നായിരിക്കും നിങ്ങളുടെ വിചാരം.